നമസ്കാരം. പുനർജനിയുടെ ഒരു മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം 35 വയസ്സിന് ശേഷം ഒരു ആള് ശ്രദ്ധിക്കേണ്ട, ദന്താരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും 35 വയസ്സെന്ന് പറയുന്നത് ഒരു മധ്യവയസ്സിലോട്ട് കാലെടുത്ത് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ വായിക്കകത്തും ശരീരത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ദന്താരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇനി പറയാനുള്ളത്, നമ്മുടെ ദന്താരോഗ്യ സംരക്ഷണം വളരെ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ദന്താരോഗ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വൃത്തി എന്ന് പറയുന്നത് പ്ലാക്ക് റിമൂവൽ, പ്ലാക്ക് കൺട്രോളിൽ നിന്നും തുടങ്ങുന്നു. ഡെൻ്റൽ പ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ബയോഫിലിം ആയിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. WHO പോലും അങ്ങനെയാണ് പറയുന്നത്, ലോകാരോഗ്യ സംഘടന. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ബയോഫിലിം മാറ്റാനായിട്ട് പ്രധാനമായിട്ടും നേരാവണ്ണം ബ്രഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. ബ്രഷിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ, ബ്രഷിംഗ് ടെക്നിക്ക് എല്ലാ നമ്മൾ പറയുന്നുണ്ട്. ഡെൻറ്റിസ്റ്റുമാരെ ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരികയോ ചെയ്യും. നേരാവണ്ണം ബ്രഷ് ചെയ്ത് ഡെൻ്റൽ പ്ലാക്കും അതുപോലെ പല്ലിലുള്ള ഡെപ്പോസിറ്റ്സും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൂടുതൽ നമ്മൾ നമ്മുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും 35 വയസ്സ് എന്ന് പറയുന്ന ഒരു സമയത്ത് ഏജ് റിലേറ്റഡ് ഗം റിസഷൻ, ജിഞ്ചിവൽ റിസഷൻ, ഗം റിസഷൻ എന്ന് പറയുന്നത് നടക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ പല്ലും മോണയും തമ്മിലുള്ള ഈ കോർണേഴ്സിൽ ഉള്ള ഈ ഭാഗങ്ങളിലുള്ള ചില ഏരിയാസിൽ പല്ല് നീണ്ടുവരികയും ക്രൗൺ ലെങ്തനിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുകയും ചെയ്യുന്നു. പല്ലുകൾ നീണ്ടുവരുന്ന ഒരു അവസ്ഥ പലർക്കും കാണാറുണ്ട്. അതൊരു സാധാരണ ഏജ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് വരുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റെ പാർശ്വഫലമായിട്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലുകൾക്ക് ഇട വരുന്നതായിട്ട് നമുക്ക് തോന്നുകയും ഇടയിൽ ഈ വരുന്ന ഇടകളിലെല്ലാം ഭക്ഷണം കയറിയിരിക്കാനും ഭക്ഷണം സ്റ്റക്കായിട്ടിരിക്കാനുമുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. അങ്ങനെ ഭക്ഷണം സ്റ്റക്കായിട്ടിരിക്കാനുള്ളൊരു സാധ്യത വന്നു കഴിയുമ്പോൾ നമുക്ക് ക്ലീനിങ് കുറച്ചുകൂടെ ഉത്സാഹത്തോടുകൂടിയും വൃത്തിയോടുകൂടിയും ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ്. അതിൻ്റെ കൂടെ ഈ ബ്രഷിൻ്റെ കൂടെയുള്ള ചില ഇൻ്റർഡെൻ്റൽ ബ്രഷസ് എന്ന് പറയുന്ന രീതിയിലുള്ള കുഞ്ഞ് ബ്രഷുകളുണ്ട് പല്ലിലിടയുള്ളവർക്ക് ആ ഇട വൃത്തിയാക്കാനുള്ള. അപ്പോൾ ആ ഇൻ്റർഡെൻ്റൽ ബ്രഷസും ഇൻ്റർഡെൻ്റൽ സ്റ്റിമുലേറ്റേഴ്സ് എന്ന് പറയുന്ന ചില സംഗതികളുണ്ട്, അവയൊക്കെ ഉപയോഗിച്ച് പല്ലിൻ്റെ ഇട വൃത്തിയാക്കുക എന്നുള്ളതും കൂടെ നമ്മൾ ഈ പ്രായത്തിൽ ചെയ്തു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ഇട കൂടുതൽ വരുന്ന ആൾക്കാർക്ക്. പിന്നെ വളരെയധികം നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്, ചെറുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ 10-20 വയസ്സായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ 18 വയസ്സിൻ്റെ അടുപ്പിച്ചൊക്കെ നല്ല പല്ലുകളായിരുന്നു, ഒരു വളരെ അടുക്കും ചിട്ടയോടും കൂടിയിരിക്കുന്ന നല്ല നിറത്തിലുള്ള പല്ലുകളായിരുന്നു. പക്ഷേ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് പല്ലിൽ ഇട വീഴുക, പല്ലിൽ തേയ്മാനം സംഭവിക്കുക മുതലായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ ഇട വീഴുന്നതും തേയ്മാനം സംഭവിക്കുന്നതും പലപ്പോഴും പറ്റുന്നത് നമ്മുടെ അണപ്പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാതെ അവയെ നീക്കം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ്. നമ്മുടെ ഇവിടുത്തെ ഈ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിജാവിരി പോലെ ഒരു ജോയിൻ്റാണ്. അത് കൂടുതൽ അടയാതെയും സംരക്ഷിച്ച് നിർത്തുന്നത് അണപ്പല്ലുകളുടെ ജോലിയാണ്. അങ്ങനെ അണപ്പല്ലുകളുടെ ഒരു ഫങ്ഷൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താടിയെല്ല് കൂടുതൽ അടയുകയും ഈ മുന്നസ്ഥ പല്ലുകൾ തമ്മിൽ കോണ്ടാക്ട്സ് വരികയും ചെയ്യുന്നു. സാധാരണ അണപ്പല്ല് ചേർത്ത് കടിച്ചു കഴിഞ്ഞാൽ ഒരു 2 മുതൽ 4 മില്ലിമീറ്റർ വരെ ഗ്യാപ്പ് വേണം എന്നാണ് വെപ്പ്.
ആ ഗ്യാപ്പ് ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അബ്നോർമൽ കോണ്ടാക്ട്സ് വന്നു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഈ 35 വയസ്സ് എറൗണ്ട്. എന്താണ് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോണ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിയുള്ള മോണകൾ ആണെന്നുണ്ടെങ്കിൽ പല്ലുകൾ തേഞ്ഞു തുടങ്ങും ഈ കോണ്ടാക്ട്സ് കാരണം, അബ്നോർമൽ കോണ്ടാക്ട്സ് കാരണം. മോണ രോഗം വന്ന് വീക്കായിട്ടുള്ള ഗംസ് ആണെന്നുണ്ടെങ്കിൽ പല്ലുകളുടെ ഈ അബ്നോർമൽ കോണ്ടാക്ട്സ് കൊണ്ട് ഗ്യാപ്സ് വീണു തുടങ്ങും. അതാണ് സാധാരണ നമ്മൾ ഡെൻറ്റിസ്റ്റുമാരെപ്പോഴും 35 വയസ്സ് കഴിയുന്ന ആൾക്കാരുടെ നിന്ന് കിട്ടുന്നൊരു കംപ്ലയിൻറ്റ്. പല്ലിൽ ഇട വീഴുന്നു, പല്ലിൽ പല്ല് തേയ്മാനം ഒരുപാടായിട്ട് സംഭവിക്കുന്നു എന്ന്. പിന്നെ നമ്മൾ സാധാരണ കാണുന്നത്, മധ്യവയസ്കരിൽ കാണുന്നത് ക്യാവിറ്റീസാണ്. പല്ലിനിടയിൽ പ്രത്യേകിച്ചും അടിഞ്ഞുകൂടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യാത്ത, പല്ലിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസരത്തിൽ വരുന്ന ഡെപ്പോസിറ്റ്സ് കാരണം വരുന്ന ക്യാവിറ്റീസ്. ഈ ക്യാവിറ്റീസ് എല്ലാം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ അടുത്തുള്ള ഡെൻ്റൽ സർജനെ കാണിച്ച് ഫില്ലിങ്ങും ബാക്കി ട്രീറ്റ്മെൻറ്സും മറ്റും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, നമ്മുടെ മധ്യവയസ്കർ വളരെ നല്ല രീതിയിൽ ദന്താരോഗ്യം മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദന്താരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുന്നതിൻ്റെ കൂടെ പല്ലിനിട വൃത്തിയാക്കാനായിട്ടുള്ള ഇൻ്റർഡെൻ്റൽ ബ്രഷസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് നാക്കിൻ്റെ ഹെൽത്തും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ടങ് ക്ലീനർ ഉപയോഗിച്ച് നാക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നാക്കിൻ്റെ നടുഭാഗം വൃത്തിയാകാതിരിക്കുകയും വക്ക് മാത്രം വൃത്തിയാകുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു. അതുകൊണ്ട് പ്രധാനമായിട്ടും നാക്ക് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് കൊണ്ട് തന്നെയായിരിക്കണം. ആൻഡ് കണ്ണാടി നോക്കി എത്രത്തോളം പിറകുവശത്തോട്ട് ബ്രഷ് ചെയ്യാമോ അത്രയും പിറകോട്ട് നാക്ക് ബ്രഷ് ചെയ്ത് അതിൻ്റെ മുകളിലുണ്ടാകുന്ന വെള്ള രീതിയിലുള്ളൊരു കോട്ടിംഗ് മാറ്റിയെടുക്കുക എന്നുള്ളത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന, പല്ല് തേക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടുന്നൊരു സംഗതിയാണ്. അങ്ങനെയുള്ള ആ കോട്ടിംഗ് നമ്മൾ മാറ്റുകയാണെങ്കിൽ കുറേയൊക്കെ ദുർഗന്ധം, വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മധ്യവസ്കറിൽ കണ്ടുവരുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നവും ഇത് ദുർഗന്ധ, വായിൽ നിന്നുള്ള ദുർഗന്ധം ആണ്. അതുകൊണ്ട് ടങ് ബ്രഷിങ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇനി പുതിയൊരു വിഷയവുമായിട്ട് മറ്റൊരവസരത്തിൽ ദന്താരോഗ്യത്തിനെ സംബന്ധിച്ച് മറ്റൊരു സമയത്ത് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.